മാർഷ്യൽ ആർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും മത്സര ചെലവിനുള്ള പണമില്ലാത്തതിനാൽ അവസരം പാഴാകുമോ എന്ന ആശങ്കയിലാണ് ഒരു എട്ടാം ക്ലാസ്സുകാരി അഷിത. മകളുടെ പ്രകടനം കണ്ട് കൈയടിക്കുമ്പോഴും രാജ്യാന്തര വേദികളിൽ മത്സരിക്കാനുള്ള ചെലവ് താങ്ങാവുന്നതിലും അധികമാണെന്ന് പിതാവ് ഷൈജുവും പറയുന്നു. കോഴിക്കോട് നിർമ്മലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അഷിത. കിക്ക് ബോക്സിംഗ്, കരാട്ടെ, റെസ്ലിംഗ്, മുയ്തായ്, അഷിത ഇടിച്ചു വീഴ്ത്തിയ നേട്ടങ്ങൾ അനവധി. രണ്ടായിരത്തി 2021 തായ്ലൻഡിൽ നടന്ന മുയ്തായ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ, മുയ്തായ് സൗത്ത് ഇന്ത്യൻ ടൈറ്റ് ബെൽറ്റ് ചാമ്പ്യൻ, കരാട്ടയിൽ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ, കൂടാതെ കിക്ക് ബോക്സിംഗിലും റെസ്ലിംഗിലും മികച്ച പ്രകടനവും അഷിത കാഴ്ചവെച്ചു. ട്രെയിനിങ് മാത്രം പോരാ, ട്രെയിനിങ് വേണൊരു ഭാഗ്യമാണ്, പിന്നെ സാമ്പത്തികം വലിയൊരു ഘടകമാണ്. സാമ്പത്തികമാണ് എല്ലാവർക്കും പുറകോട്ട് നയിക്കുന്ന മെയിൻ ഘടകം, സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അടുത്ത ഈ ചാമ്പ്യൻഷിപ്പിന് പോകണോ വേണ്ടേ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത്. സ്കൂളിൽ നിന്നുള്ള പിന്തുണയും പരിശീലകന്റെ പ്രോത്സാഹനവും അഷിതയ്ക്ക് ഇടിക്കൂട്ടിലെ കരുത്താണ്. ഫാമിലിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. സ്കൂളിനാണെങ്കിലും സിസ്റ്ററായാലും ടീച്ചേഴ്സായാലും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും, കോച്ചായാലും അനുദാരനായാലും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന അനുദാരനായാലും റിനീഷാരനായാലും ദീപികേച്ചായാലും നീയച്ച്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഏപ്രിൽ മാസത്തിൽ പോർച്ചുഗലിൽ നടക്കുന്ന രാജ്യാന്തര മുയ്തായ് മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുണ്ട് അഷിതയ്ക്ക്. പക്ഷേ മത്സര ചെലവിന് വഴിയില്ല. ഞങ്ങൾ തായ്ലൻഡ് പോയി വന്നിട്ടുള്ള ആ ബാധ്യത തന്നെ കഴിഞ്ഞില്ല. അതും പലവരും സഹായിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പം ഏപ്രിൽ പോർച്ചുഗലിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അപ്പം വലിയൊരു ബാധ്യത. അപ്പം ആരെങ്കിലും അകം വഴി സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണമാണ്. അഷിതയുടെ പ്രകടനത്തിന് കൈയടിക്കുമ്പോഴും മത്സര ചെലവിനുള്ള പണമില്ലാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് അച്ഛനും പരിശീലകനും. 24 കോഴിക്കോട്.